ഹായ് ഫ്രണ്ട്സ്, സബ്ഡ മലയാളത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പോടാതിരിക്കുന്നത് മിഥ്യ എന്ന് പറഞ്ഞ ഒരു വെബ്സീരീസിന്റെ, ഹിന്ദി വെബ്സീരീസിന്റെ റിവ്യൂ ആയിട്ടാണ്. മിഥ്യ ഹുമ ഖുറേഷി പ്രധാന വേഷത്തിൽ സീഫയിൽ റിലീസ് ചെയ്ത ഒരു ഹിന്ദി സീരീസ് ആണ്. ഹിന്ദി സൈക്കോളജിക്കൽ ത്രില്ലർ ഡ്രാമ ക്രൈം ഡ്രാമ വിഭാഗത്തിലൊക്കെ പെടുത്താത്ത ഒരു സിനിമയാണ്, സീരീസ് ആണ്. മിഥ്യ എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. അവന്തിക ദസാനി, പരമ്പ്രത ചാറ്റർജി എന്നിവരൊക്കെയാണ് മറ്റ് കഥാപാത്രങ്ങളായിട്ട് വരുന്നത് സീരീസിൽ. ഈ ഒരു സീരീസ് പിന്നെ ഒരു ബ്രിട്ടീഷ് സീരീസ് ആയിരുന്ന മിനി സീരീസ് ആയിരുന്ന ചീറ്റ് എന്ന സീരീസിന്റെ ഒരു റീമേക്ക് ആണ് ഈ ഒരു സീരീസ് വരുന്നത്. 2019 റിലീസ് ചെയ്ത സീരീസ് ആയിരുന്നത്. അപ്പോൾ ഈ ഒരു സീരീസ് സീ5-ൽ ആണ്. ഹിന്ദി, തമിഴ്, തെലുങ്ക് ഈ മൂന്ന് ഭാഷകൾ അവൈലബിൾ ആണ്. ഞാൻ തമിഴാണ് കണ്ടത്. നമുക്ക് ഈ സീരീസിന്റെ പ്ലോട്ട് ഒന്ന് പരിശോധിച്ച് നോക്കാം. ഹുമ ഖുറേഷി അവതരിപ്പിക്കുന്ന കഥാപാത്രം ഒരു കോളേജിലെ ഹിന്ദി സാഹിത്യ പ്രൊഫസർ ആയിരിക്കും. അവിടെയുള്ള പിന്നെ അവരുടെ ഒരു വിദ്യാർത്ഥി ഇവർ കൊടുത്ത ഒരു പ്രൊജക്റ്റ് കോപ്പി അടിച്ചാന്ന് ആരോപിക്കുകയാണ് ഇവര്. അതിനുശേഷം ആ ഒരു വിദ്യാർത്ഥി ഈ പ്രൊഫസറോട്, അതായത് ഹുമ ഖുറേഷി അവതരിപ്പിക്കുന്ന ആ കഥാപാത്രത്തിനോട് പ്രതികാരം ചെയ്യുന്നതാണ് ഈ ഒരു സീരീസ് പറഞ്ഞു പോകുന്നത്. അതിലൂടെ ഉണ്ടാകുന്ന ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഈ സീരീസിൽ പറഞ്ഞു പോകുന്നത്. അവസാനം വരെ ഒരു ക്രൈം ഒക്കെ നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ. എന്തായാലും ഈ സീരീസ് നിങ്ങൾ കണ്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. ബാക്കി കാര്യങ്ങൾ ഞാൻ ബാക്കിയൊന്നും പറയുന്നില്ല, നിങ്ങൾ പറഞ്ഞതോ സ്പോയിലറായി പോകും. നമുക്ക് ഈ സീരീസിന്റെ പോസിറ്റീവും നെഗറ്റീവും ഒന്ന് നോക്കാം. പോസിറ്റീവിലേക്ക് കിടക്കുന്ന സമയത്ത് ഏറ്റവും വലിയൊരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയ ഈ സീരീസിന്റെ വിഷ്വൽസ് ആയിരുന്നു. ഡാർജിലിംഗിലാണ് ഈ ഒരു സീരീസിന്റെ കഥ നടക്കുന്നത്. അവിടുത്തെ ആ ഒരു മൂടിക്കെട്ടിയ കാലാവസ്ഥ, ആ ഒരു മഞ്ഞു കാര്യങ്ങളൊക്കെ കിഡിലം ഇതായിരുന്നു സ്ക്രീൻ. ആ ഒരു ക്യാമറ വർക്കുകളും കാര്യങ്ങളൊക്കെ, പിന്നെ ആ ഹിമാലയൻ താഴ്വരയിലെ പച്ചപ്പ്, അതുപോലുള്ള സംഭവങ്ങളൊക്കെ നല്ല വിഷ്വൽസ് ക്വാളിറ്റി, നല്ല അടിപൊളിയായിട്ട് കൈകാര്യം ചെയ്തിട്ടുള്ളതാണ്. ഫുൾ സ്ക്രീനിലാണ് അവർ സീരീസ് ഫുൾ സ്ക്രീനിലാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര എച്ച് ഡി ക്വാളിറ്റി കാണുന്ന സമയത്ത് വല്ലാതെ നമ്മളങ്ങോട്ട് എന്താ പറയുക, ആകർഷിക്കുന്ന രീതിയിലുള്ള ആ ഒരു വിഷ്വൽസും കാര്യങ്ങളും ഗംഭീരമായി തന്നെ അവർ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ ക്യാമറ വർക്കുകളും അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും സൂപ്പറായിരുന്നു. പിന്നെ എല്ലാവരുടെയും പെർഫോമൻസ് നന്നായി തന്നെ അവർ ചെയ്തിട്ടുണ്ട്. എല്ലാവരും കിട്ടിയ റോളുകൾ നല്ലതായി തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു മിനി സീരീസ് ആണ്, 6 എപ്പിസോഡുകളുടെ ഒരു മിനി സീരീസ് ആണ്. 30-35 മിനിറ്റുകളുടെ 6 എപ്പിസോഡുകളാണുള്ളത്. ക്രൈം ഡ്രാമ സൈക്കോളജിക്കൽ ത്രില്ലർ ഈ വിഭാഗത്തിൽ നിങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഈ സീരീസ് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. എനിക്ക് ഈ സീരീസ് ഇഷ്ടപ്പെട്ടോ എന്ന് വെച്ചാൽ ആ കുഴപ്പമില്ലാതെ കണ്ടിരിക്കാവുന്ന ഒരു സീരീസ് ആണ്. എനിക്ക് ഈ ഒരു സീരീസ് നെഗറ്റീവായി തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ശരിക്കും ഈ ഒരു സീരീസ് ഒരു സിനിമയായിട്ട് ഇറക്കിയിരുന്നെങ്കിൽ കുറച്ചുകൂടി ഗംഭീരമാക്കി അവർക്ക് കൈകാര്യം ചെയ്യാമായിരുന്നു എന്നുള്ളതായിരുന്നു. 6 എപ്പിസോഡേ ഉള്ളൂ, 30-35 മിനിറ്റ്, ഏകദേശം ഒരു 3 മണിക്കൂറിൻ്റെ അടുത്ത ഈ സീരീസ് ഉള്ളൂ. എന്നാലും അവർക്കൊരു സിനിമയാക്കി എടുത്തിരുന്നെങ്കിൽ ചിലപ്പോൾ സൂപ്പറായനെ ഒന്നുകൂടി സൂപ്പറായനെ തോന്നും. എന്തായാലും ഒരു വൺ ടൈം വാച്ചോളായി കണ്ടിരിക്കാവുന്ന ഒരു സീരീസ് തന്നെയാണ്. ഒരു സെക്കൻഡ് സീസണുള്ള ഒരു ഹിന്റും കൂടി അവരിട്ടിട്ടുണ്ട് ഈ ഒരു സീരീസിന്റെ അവസാനം. എന്നാലും നിങ്ങളൊന്ന് കണ്ട് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കുക. സീ5-ൽ ഹിന്ദി, തമിഴ്, തെലുങ്ക് ഈ മൂന്ന് ഭാഷകൾ അവൈലബിൾ ആണ്. ഞാൻ തമിഴാണ് കണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ ഇടുക. അപ്പോൾ എന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുന്നു, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ ആമ്പ് ചെയ്ത് പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. എല്ലാവരും ഫോളോ സപ്പോർട്ട് നിങ്ങളോട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.